മറ്റേ ഒരു റീൽ ഉണ്ടായിരുന്നു ഒരു രണ്ട് ഒരു രണ്ട് ഡോക്ടർമാർ റീൽ കളിച്ചിട്ട് വൈറലായി. അപ്പൊ അതുപോലെ ഇനി കുത്താൻ പോകുമ്പോ ഇനി അങ്ങനെയൊക്കെ ആയിരിക്കോ? ഏയ്, കൂടെ ഇങ്ങനെ കളിക്കുന്ന നമ്മളെ ഷിഫ്റ്റ് ആക്കിട്ട് ഓരോ ഹോസ്പിറ്റലിലേക്ക് ഇട്ടേക്കുന്നെ. ഞാനിപ്പം കയറുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങളൊക്കെ 3 പേരും തോള്ളൂ. അപ്പൊ അങ്ങനെ ഡാൻസ് കളിക്കുന്നവരൊക്കെ വേറെ. പണ്ട് ഏതോ ഒരു വീഡിയോയിലേ നമ്മള് കണ്ടിരുന്നതാണ്, എനിക്കിഷ്ടം അങ്ങനെയൊക്കെ കാണുന്ന ഒരു രോഗീനെ രോഗിക്ക് കിടക്കുമ്പോ അച്ഛന് പാട്ട് പാടിക്കൊടുത്ത ഒരു ഒരു വീഡിയോ ഭയങ്കര വൈറലായി. പിന്നെ അതുപോലെ തന്നെ ഒരു കാലിക്കറ്റുള്ള ഒരു ഡോക്ടർ സർജറിക്കിടയില് ആ രോഗിയും ഡോക്ടറും കൂടെ പാട്ട് പാടി, ഒരു കൊച്ചു കൊച്ചായിരുന്നു. നമ്മൾ അവരുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, ഞാനിപ്പോ അത് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് നമുക്ക് ഒരു പ്രൊഫഷൻ ഉണ്ടാവും, അത് നമ്മുടെ എന്താണ് നമ്മുടെ ഒരു വരുമാനം അല്ലെങ്കിൽ കൊണ്ടുവരുന്നത്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാഷൻ ഉണ്ടാവും, നമുക്ക് പാഷനും വേറെ പ്രൊഫഷനും വേറെ. ചിലവർക്കാണ് ഇയാളെ പോലുള്ളവർക്കാണ് പാഷനും പ്രൊഫഷനും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ലേ? ഞാൻ ഹാപ്പിയാണ്. ഇന്ന് വരെ എന്നോട് ചോദിച്ചാൽ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും ഇവിടെ ഇതെല്ലാം എത്തി ക്ലിക്കായി കഴിഞ്ഞായിരിക്കും പറഞ്ഞതെന്ന്. ഞാൻ സ്റ്റുഡിയോ എന്നുള്ള തീരുമാനം വരുന്നതിന് മുന്നേ തന്നെ എന്റെ തീരുമാനം അത് തന്നെയായിരുന്നു. ഫാമിലിയിൽ എങ്ങനെ പ്രഷർ ഉണ്ടോ? എങ്ങനെ? അയ്യോ, വെളിയിൽ പോകണമെന്നോ? അയ്യോ, അമ്മക്ക് ഇച്ചിരി ടെൻഷനാ. അമ്മ പറയും, അയ്യോ മുമ്പ് ഉണ്ടോ വീട്ടിൽ കണ്ടാ പണ്ട് ആടുജീവിതത്തിന്റെ, അതായത് പടം ഇറങ്ങുന്നതിന് മുമ്പേ അമ്മക്ക് പേടിയാതാണ്. ഇപ്പൊ പടം കൂടെ കാണിച്ചു കൊടുത്താ മതി അല്ലേ? അമ്മ പേടും പെട്ടുപോ വീട്ടില്. അയ്യോടാ, അതെങ്ങനെയാ ചില ആളുകൾക്ക് അവരുടെ മക്കള് എപ്പോഴും അടുത്ത് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങളീ പറഞ്ഞ കോട്ടയം ഭാഗത്ത് അങ്ങനെയൊന്നും ഇല്ല, അവര് എല്ലാരും വെളിയിലാണ്. മക്കള് രക്ഷപ്പെടട്ടെ, ചില ബാക്കപ്പ് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എപ്പോഴും ചിന്തിക്കുന്നത്. എന്റെയൊക്കെ പേരൻസ് ഇതുപോലെ തന്നെ വെളിയിലൊക്കെ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആയ കാലത്ത് അവരുടെ ഉണ്ടാവുക എന്നുള്ളതല്ലേ കാര്യം. കൂടുതലൊന്നും പറയണ്ട, ഒരുപാട് പേര് ഇങ്ങനെ പോകാൻ കൊതിച്ചിട്ട് നിക്കുന്നവരുണ്ട്. അപ്പൊ ഓഫർ ഉള്ളവർ പറയുന്നത് എന്താ, ആയ കാലത്ത് അവരുടെ കൂടെ നിൽക്കേണ്ടത്. പാസ്സൊക്കെ റെഡിയാണ്, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ വരുമ്പോഴേ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. നിങ്ങളിപ്പോ തന്നെ 10-22 വയസ്സുള്ള പിള്ളേരല്ലേ, നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നതിന്റെ ഒരു ഫീലിങ്. അതൊക്കെ പോട്ടെ. പോപ്പിൻസെ, നിങ്ങളുടെ ഇനി പുതിയ വൈറൽ കണ്ടന്റ് എന്താ ഉള്ളത്? വൈറൽ കണ്ടന്റ് എന്ന് പറഞ്ഞാല് ഇനി മനഃപൂർവ്വം വീഴിക്കുക അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇത് ആദ്യമായിട്ടുള്ള സംഭവല്ല, ഞാൻ മനഃപൂർവ്വം വീഴ്ചതിനു മുമ്പ് വൈറലായിട്ടുണ്ട്. ഓഹോ, മാസ്റ്റർ ഒരു മറ്റേ ഓല ദമ താലേ താലേ ഒരു സോങ് അറിയില്ല? ആ സോങ് അവൻ അതിനെ കൊണ്ട് ഞാൻ എന്റെ തലയിൽ ഓല ഇടിപ്പിച്ച് ാണ്. അപ്പം ആകാൻ വേണ്ടിട്ട്. അപ്പൊ ബസ്സുകാരൻ എത്ര കൊടുത്തു ഓണടിച്ച്? എനിക്ക് വേറെ എങ്ങും പോകണ്ട. ബസ്സുകാരൻ എത്ര കൊടുത്തു? കാശ് കൊടുത്തിട്ടില്ലായിരുന്നു. കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നീട്ടി അടിച്ചത്. ബസ്സിന് കാശ് കൊടുക്കാത്തോണ്ട് വീശി. ഞാൻ നമ്മള് കാണുമ്പോ പെട്ടെന്ന് ഓർത്തതേ തൊട്ടടുത്തൂടെയാ പോയെന്നാണ്. ഇവര് പിന്നെ ഡാൻസില മുഴുകിയിരിക്കുന്നോണ്ട് കളിച്ചു തീർത്തിട്ട് തെറിക്കാലോ വീട്ടിൽ പോവാലോ വിചാരിച്ചാണ് നമ്മള് കളിക്കുന്നത്. എത്ര ടേക്ക് എടുത്തു അന്നേരപ്പത്തേക്ക്? 3 ടേക്ക്. അപ്പം ആദ്യത്തെ ടേക്ക് ഓക്കെ അല്ല, രണ്ടാമത്തെ ടേക്ക് മില്യൺ അടിച്ച ബ്ലൂപ്പർ, മൂന്നാമത്തെ ടേക്ക് ഫുൾ വീഡിയോ. കറക്റ്റ് ആണ്. ആൾക്കാർ ചോദിച്ചോണ്ടാണോ മൂന്നാമത്തെ വീഡിയോ എടുത്തിട്ടേ? അല്ല, അതെന്തറിയോ, ഞാൻ ആദ്യം വീഡിയോ എടുത്തപ്പോഴാണ് ഞാനിങ്ങനെ വിചാരിച്ചു ആദ്യം ബ്ലൂപ്പർ ഇടാം പിന്നെ ഇടാം, കാരണം എനിക്ക് കുറച്ചുകൂടി സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സാധനം അതാണെന്ന് തോന്നി. മറ്റേ വീഡിയോ അപേക്ഷിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, നമ്മള് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞാല് ആ ബേസിക് ടെക്നിക്കൽ സൈഡ് മാത്രമല്ല, ഒരു വീഡിയോയിൽ എന്താണ് അതിന്റെ എലമെന്റ് എന്നുള്ള സാധനം മനസ്സിലാക്കിട്ട് ചെയ്യുന്നതിലാണ് കാര്യം. അതാണ് എഡിറ്റിംഗിലാണ് അത് വരുന്നത്. എവിടെയാണ് എഡിറ്റിംഗിന്റെ ഒരു സാധനം കൊടുക്കേണ്ടത്, എവിടെ പോസ് ചെയ്യണം, എവിടെ ഫ്രീസ് ചെയ്യണം എന്നുള്ള സംഭവങ്ങൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ഒന്ന് വൈറലായിട്ട് അത് പോയാ മതി, ഇവിടെ അല്ലേ സ്റ്റേ. ബാക്കി പറ അങ്ങനെയാണ് ഒരു വീഡിയോ. ഞാനിപ്പോ പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് റീൽ ഇടുക, സ്റ്റോറി ഇടുക, ഫോളോവേഴ്സിനെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കാണ്. വലിയ ജോലിയാ. അതെ അതെ, എല്ലാരും ചോദിക്കും നിനക്കെന്താ ഇൻസ്റ്റാഗ്രാമിൽ കുത്തിക്കൊണ്ട്. പക്ഷെ മാനെ നിങ്ങക്ക് അറിയില്ല ഒരു വൈറലാക്കാൻ പെടുന്ന പാട് ഭയങ്കര പാടാണ്. ചിലപ്പോ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുന്ന വീഡിയോ 1000 ലൈക്ക് പോലും എത്താതെ. ചില വീഡിയോ ഒക്കെ എടുത്തല്ലേ ഫോണിങ്ങനെ തോണ്ടിയാ തീരെയല്ല ടേക്കുകൾ.
അതായത് ഇവരെന്ന് പറഞ്ഞാല് ഞാനിട്ട സ്റ്റെപ്പ് അതിട്ടിരിക്കുന്നത് ഞാനാണ് ഞാൻ തന്നെ ഇട്ട സ്റ്റെപ്പ് അതന്നെ ഇവരാണെങ്കിൽ ഞാനിട്ട സ്റ്റെപ്പ് ഞാൻ എന്റെ സ്റ്റെപ്പ് തന്നെ അതിട്ടിരിക്കുന്നത് മറ്റേ ഈ പണ്ടൊക്കെ ന്യൂഇയറിന്റെ സമയത്ത് ക്രിസ്മസ് അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ വന്നിരുന്ന ഓണം അപ്പോഴൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഡാൻസ് കളിക്കാൻ അവസരം കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു 5-10 ഡാൻസ് പഠിക്കുന്നു, ഡ്രസ് ഇടുന്നു, ഇത് നിങ്ങളെപ്പോലെ ജീൻസ് ഒന്നും ഇടാൻ പറ്റത്തില്ല. ജീൻസ് ഇടാൻ പറ്റുന്ന വെച്ചാൽ അതൊക്കെ ഭയങ്കര എന്തോ ഭയങ്കര ഫാഷനാണെന്നുള്ളൊരു കാലഘട്ടം. അപ്പൊ നമ്മളൊക്കെ ഡാൻസ് കളിക്കാനിട്ട് ഞങ്ങളുടെയൊക്കെ മെയിൻ ഡാൻസ് ശിശിക്കല്ല ചാർത്തിയ അല്ല കളിക്കില്ല കണ്ടാ ചെറുപ്പാണെങ്കിലും നല്ല പ്രായം ചർമ്മം കണ്ട പ്രായം തോന്നുന്നില്ല വേണ്ട മതി ഞാൻ സമ്മതിച്ചു ഇനി എന്റെ ഇരുട്ട് പുഴുങ്ങല്ലേ ഞാൻ സമ്മതിച്ചു. നമ്മള് പറഞ്ഞത് 2003-2004 ആ ഒരു കാലഘട്ടം ഞാൻ 8-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ് ആ ടൈമിലൊക്കെയാണ്. നാട്ടിലൊക്കെ ആകുമ്പോ വേറെ പ്രശ്നമൊന്നുമില്ല, നാട്ടുകാർ മാത്രമല്ല ഇതൊക്കെ കാണുന്നു, മറ്റൊരു പഞ്ചായത്തിൽ പോലും നമ്മളെ അടിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ കളിക്കുമ്പോ സ്റ്റെപ്പ് മെയിൻ നമ്മളായിരിക്കുമല്ലോ, നമ്മൾ ലാസ്റ്റ് എപ്പോഴും ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ എല്ലാ ഡാൻസിനും ഓരോ ലാസ്റ്റ് സ്റ്റില്ലുണ്ട്, സ്റ്റില്ല് നിൽക്കും പറയാൻ മനസ്സിലാവും. അപ്പൊ സ്റ്റില്ല് നിൽക്കുമ്പോൾ നമ്മള് വി ഉണ്ട്, മറ്റേ കുറെ പേര് നിന്നിട്ട് മറ്റേ മേത്ത് കയറി നിന്നിട്ടുള്ള സ്റ്റില്ലൊക്കെ മനസ്സിലായോ, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിച്ചാ കൂടുള്ളൂ ഇടി അങ്ങനെ മനസ്സിലായോ, നമ്മൾ അവിടെ നിന്ന് പറയും എന്നിട്ട് പിണങ്ങും അതിനകത്ത് തന്നെ ഇരുന്ന് പിണങ്ങും നമ്മള്. ഇപ്പൊ ഓൺ സ്റ്റേജ് പിണങ്ങെന്ന് പറഞ്ഞാ വലിച്ചോണ്ടൊക്കെ വരും നമ്മള്. നിങ്ങൾക്കെങ്ങനെയല്ലോ അല്ല എനിക്ക് അത് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. എന്ത് അല്ല ഈ സ്റ്റേജിലുള്ള ഓൺ സ്റ്റേജിൽ നമ്മൾ കളിക്കുമല്ലേ, അപ്പൊ നമുക്കറിയാം സ്റ്റെപ്പ് ഇതാന്ന്, വേറൊരു തെറ്റിച്ചെന്ന് വലിക്കും അതല്ലെന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്കിപ്പം അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല, നമുക്കങ്ങനെ ഒരു നിങ്ങളെ പോലെ കളിക്കാനുള്ള ഇതൊന്നുമില്ല. എന്താ ഇപ്പൊ ഈ പറഞ്ഞ മൊബൈലില്ല ഒന്ന് കാണാൻ, ഇപ്പൊ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഒരു ടേക്ക് ഇങ്ങനെ കാണാം, നമുക്ക് ആര് കണ്ടിട്ട് ആര് പറയാനാ, നമ്മള് കളിക്കുന്ന നാട്ടുകാർ കണ്ടിട്ട് അടുത്ത ഓണത്തിനാണ് തിരുത്ത, അടുത്ത കാവിലെ പാട്ട് മത്സരത്തിനാണ് ഇതൊക്കെ തിരുത്താൻ മനസ്സിലായോ. നമ്മൾ ആ പറഞ്ഞ കാലഘട്ടം മനസ്സിലായി, നമ്മുടെ എന്റെയൊക്കെ നാട് ഭയങ്കര റിമോട്ട് ഏരിയ ആണ്, അപ്പൊ അവിടെ ക്യാമറയൊന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് തരണം, ഇത് അതൊന്നും ഇല്ലല്ലോ. ഇപ്പോഴല്ലേ നമുക്ക് എന്താ മൊബൈലിൽ എന്ത് വേണേലും നമുക്ക് കാണാം. അപ്പൊ നിങ്ങളെ പോലുള്ളവർക്ക് അത് കളിക്കുമ്പോ പെട്ടെന്ന് സ്റ്റെപ്പ് പോലും പെട്ടെന്ന് എന്താ പറയാ തിരുത്താൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ ഓരോരുത്തർ സ്റ്റെപ്പ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ നിങ്ങളാ കളിച്ചെന്റെ ആ കാലിന്റെ മൂവ്മെന്റ് ഇല്ലേ, മൂവ്മെന്റ്സ് അത് ഞാൻ 1-2 തരത്തെ ട്യൂട്ടോറിയൽ ഞാൻ കണ്ടിരുന്നു, എന്നിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, വെറുതെ ഞാനതുപോലെ തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്ര സജീവമല്ല, എന്നാ നിങ്ങളെ പോലുള്ള ഓരോ ഇടങ്ങൾ കൈയെടുക്കുന്നോണ്ട് ഇനിയിപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ പുതിയ ഡാൻസ് ഏതാ പഠിച്ചു വെച്ചേക്കുന്നത്, ഞാൻ അതിലേക്ക് ചോദിച്ചിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ല. പുതിയ ഡാൻസ് ഞങ്ങള് ഇന്ന് വൈകിട്ടൊന്ന് പഠിക്കാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്യാണ്, നാളെയാണ് പോകുന്നത്. ആരാണ് ഇൻസ്പിറേഷൻ, ആരുടെയാണ് അടിച്ചു മാറ്റുന്നത്? അടിച്ചു മാറ്റുന്നില്ല, നമ്മൾ തന്നെ കൊറിയോ ചെയ്തിട്ട് ഒരു സാധനം. പക്ഷെ ഇപ്പം നിലവിൽ ഇപ്പം ഒരു പാട്ട് ചൂസ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ഹുക്ക് സ്റ്റെപ്പ് തന്നെ എടുക്കാൻ വേണ്ടിട്ടാണ്. എവിടെയെങ്കിലും ഒക്കെ ചാനലിൽ നിന്ന് വിളിച്ചോ നിങ്ങളെ സ്റ്റേജ് ഷോയ്ക്ക്? ഞാൻ ഒരു പ്രോഗ്രാം, ഇതല്ല ഈ വീഡിയോ അല്ല, ഇതിനു മുമ്പ് ഒരു വീഡിയോ വൈറലായി, ഞാൻ കൊറിയോഗ്രാഫി തന്നെ ഒരു ഒരു മാഷപ്പ് സോങ് ഉണ്ട് തമിഴ് മിക്സാ, അപ്പൊ അതൊരു വെഡിങ്ങിന് ഇതേപോലെ കളിച്ചിട്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് എടുത്തു വെച്ചു, അത് അനന്യ അനന്യയുടെ അക്കൗണ്ടിൽ നിന്ന് ഷെയർ ചെയ്തിട്ട് അത് ഒരു 100-300K ലൈക്സ്. അഞ്ച് ഗേൾസ് കളിച്ച് ആ വർക്ക് കണ്ടിട്ട് ഐ മീൻസ് ആ സ്റ്റെപ്പ് ഭയങ്കരമായിട്ട് തമിഴ്സിന്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കി. അവരോട് ഇതാണ്ട് ആ കുത്ത് എനർജി എനർജി അത് അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ ആണ്. ലാസ്റ്റ് ഒരു തിരുനെൽവേലിയിൽ ഒരു ഉത്സവത്തിന് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ എന്താണേലും ഇയാള് പരീക്ഷയൊക്കെ എഴുതത്തില്ലേ സ്മാർട്ടായിട്ട്, ആളിന് വ്യവസായ ആൾക്ക് പ്രൊഫഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, ഞാൻ എപ്പോഴും എന്ത് പറയും, എന്നെ പറയും തുടക്കം എങ്ങനെയാണെന്ന് അറിയോ, ഞാൻ എപ്പോഴും പറയും എന്ത് എന്നെ അങ്ങനെയല്ലേ വന്നു, അങ്ങനെയാ വന്നു. അപ്പൊ പറയിപ്പിക്കരുത് മാസ്റ്ററിനെ, എന്ത് ചെയ്യണം പരീക്ഷക്ക് ആൾക്ക് പറ്റും, അല്ലെങ്കിൽ പിന്നെ കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക് പോകാൻ കാണിച്ചാൽ ധൈര്യം. അപ്പൊ തന്നെ ഞാൻ ആളെ ഞാൻ വരവ് വെച്ചതാ, കുട്ടിയുടെ ആ ഒരു കഴിവ് ഞാൻ വരവ് വെച്ചതാ. പിന്നെ ഹെയർ സ്റ്റൈൽ നല്ലതാണ് കേട്ടോ, ഞാനും വന്നപ്പോഴേ നോട്ട് ചെയ്തായിരുന്നു.
ഇങ്ങനെയൊന്നും കേട്ടി എന്റെ മുഖത്തിന് ചേരാത്തോണ്ട് ഞാൻ വിട്ടു. പിന്നെ ഏജ് ഒരു വലിയ പ്രോബ്ലം ആണല്ലോ. പിന്നെ വേറെ നമ്മളെ പ്രോബ്ലം ആണെന്ന് വിചാരിക്കുന്നോടും വരെ ഉള്ളു. എന്റെ പൊന്നടാ പോയി ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ് തന്നെ വായിച്ചിട്ട് എപ്പോഴെങ്കിലും ഇതിന്റെ അല്ല ഞാൻ പറഞ്ഞേ, നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു വീഡിയോയുടെ അടിയിലോ നമ്മളുടെ ഇതിന്റെ കുഞ്ഞിലോ എപ്പോഴും നമ്മളെ പുകഴ്ത്തിയിട്ട് ഒരാളും കമന്റ് ഇട്ടില്ല, ബാഡ് കമന്റ് ഉണ്ടോ? അപ്പൊ അറിയാതെയാണെങ്കിൽ ഓ വേണ്ടായിരുന്നല്ലേ. എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. പറയുന്നവര് പറഞ്ഞിട്ട് പോകും അവരോട് ഒരു സ്റ്റെപ്പ് കളിക്കാൻ പറഞ്ഞാൽ പറഞ്ഞല്ല. നമ്മള് എല്ലാ സ്ഥിരം ഒരു ഡയലോഗാണ് അതൊന്നും പറയാം. ക്ലീഷയാണ് കുറയ്ക്കുന്നല്ല പട്ടിനെ കല്ല് പറക്കേറിയെന്ന് പറഞ്ഞാൽ തീരില്ല എന്ന് പറയില്ലേ. അതുപോലെ ഞാൻ അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന കമന്റ്സിനെല്ലാം ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കേണ്ട കമന്റ്സ് സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലവബിൾ ആയിട്ട് കൊടുക്കേണ്ട കമന്റ്സ് ലവബിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ചില കമന്റ്സ് ഉണ്ട് ആ ചാറ്റിൽ ലവബിൾ ഒക്കെ കിടക്കി നോക്കുന്നത്, ഇത് ഭയങ്കര മാനിപ്പുലേറ്റിംഗ് ആണ്. സോറി ഇടയ്ക്ക് ഞാൻ അപ്പൊ ചില കമന്റ്സ് എന്ന് പറഞ്ഞാല് റിപ്ലൈ അർഹിക്കാത്ത കമന്റുകളുണ്ട്, അത് നമ്മൾ അങ്ങനെ വിടും. ആ കമന്റിന്റെ കൗണ്ട് വാല്യൂബിളാണ്. ആ കമന്റിന്റെ കൗണ്ട് കൂടെ കൂട്ടിട്ടല്ലേ നമ്മുടെ വീഡിയോയുടെ റീച്ച്. തീർച്ചയായും തീർച്ചയായും നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വന്ന നമ്മുടെ വീഡിയോ ഓടിയെന്നതിന് അർത്ഥം പിന്നെ ഒന്നും നോക്കണ്ട, വിജയിച്ചിരിക്കുന്നു. നെഗറ്റീവ്സിനെ നമ്മള് പേടിക്കുന്നില്ല, പേടിക്കണ്ട. നിങ്ങക്ക് ഡാൻസ് കളിക്കാൻ അറിയാവുന്ന അടുത്ത സ്റ്റെപ്പിൽ അടുത്തത് വൈറലാക്കി കാണിക്കുകയും അല്ലെങ്കിൽ അടുത്തതിൽ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്ത് നിങ്ങളുടെ കൂടെയുള്ള എല്ലാ ടീംസിനോടും സ്നേഹാന്വേഷണം പറയണം. ഏതായാലും ഇവിടെ വന്നതിനും ഞങ്ങളോട് സംസാരിച്ചതിനും വളരെയധികം നന്ദി. താങ്ക് യു. താങ്ക് യു.